തീപാരം പ്രചാരണം നടന്ന പുതുപ്പള്ളിയിൽ മികച്ച പോളിംഗ് ആണ്. ഉച്ചയ്ക്ക് 2 മണി വരെ 54.14% വോട്ട് രേഖപ്പെടുത്തി. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. 12 മണിയോടെ മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും മഴ പെയ്തെങ്കിലും അതൊന്നും വോട്ടർമാരുടെ ആവേശത്തെ ബാധിച്ചില്ല. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തുടരുകയാണ്. പുതുപ്പള്ളിയിൽ നിന്ന് ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഉച്ചയാവുമ്പോൾ തന്നെ 50%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴും നല്ല തിരക്കാണോ പോളിംഗ് ബൂത്തുകളിൽ? വിവരങ്ങൾ തീർച്ചയായും പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ്. റെക്കോർഡ് പോളിംഗ് ശതമാനത്തിലേക്ക് പുതുപ്പള്ളി നീങ്ങുകയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. 77% സമീപകാലത്ത് പുതുപ്പള്ളിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ പോളിംഗ്. അത് 2016-ൽ ആയിരുന്നു. 77.38%. 2021-ൽ 75%, 2011-ൽ 74% ആയിരുന്നു. ഇതിനെല്ലാം വ്യത്യസ്തമായി 77% മുകളിലേക്ക് പുതുപ്പള്ളിയുടെ പോളിംഗ് ഉയരാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത്. കാരണം 2 മണി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച്, മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 5%-ൽ അധികം പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത അപ്ഡേഷനുള്ള സമയമായിരിക്കുന്നു. ഉടൻ തന്നെ നമുക്ക് 3 മണിക്കുള്ള അപ്ഡേഷൻ പ്രതീക്ഷിക്കാം. എനിക്കിപ്പം ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, പോളിംഗ് ശതമാനം ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാവിലെ ചില മറ്റൊരു സൂചനയാണ് നമുക്ക് ലഭ്യമായത് ആദ്യ മണിക്കൂറിൽ. പക്ഷേ സാഹചര്യം പിന്നീട് ഇങ്ങനെ ക്രമാനുഗതമായി മാറിയാണ് വന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമല്ലേ, പുതുപ്പള്ളി റെക്കോർഡ് പോളിംഗിലേക്ക് പോകും? സജിത്ത്, തീർച്ചയായും റെക്കോർഡ് പോളിംഗിലേക്ക് പോകുമെന്നുള്ളത് ഈ മണിക്കൂറിലെ ട്രെൻഡാണ്. നമ്മൾ രാവിലെ അല്പം ആശങ്കപ്പെടുകയും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പ്രചരണം നടന്നിട്ട് ഇങ്ങനെ ഒരു പോളിംഗിലേക്ക് ഒതുങ്ങുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഉയർന്നു വന്നതാണ്. പക്ഷേ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി ആ പോളിംഗ് കഴിഞ്ഞ വർഷത്തിന്റെയൊക്കെ ഒപ്പത്തിനൊപ്പം എത്തുന്നു. അതിനുശേഷം ഓരോ മണിക്കൂറിലും പതുക്കെ പതുക്കെ ശതമാനം കൂടുന്നു. ഇപ്പം നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ 5% വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ തവണ 75%, ഇത്തവണ അതൊരു 80% പോകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് തോന്നുന്നു. നമുക്ക് ഈ പിന്നിൽ കാണുന്ന നീണ്ട ക്യൂവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾ ഈ ജനാധിപത്യ പ്രക്രിയയോട് എന്താ പറയുക, സഹകരിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ള കാഴ്ചയാണുള്ളത്. ശുചിത്ത്, ഈ നിലവിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓരോ മണിക്കൂറും ഇടപെട്ടുള്ള പോളിംഗ് ശതമാനമാണ്, മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം. ഈ കണക്കിൽ ഒന്നുകൂടി മാറ്റം വരാൻ സാധ്യതയില്ലേ? അതായത് ഇപ്പോൾ പറയുന്ന പോളിംഗ് ശതമാനം അല്പം കൂടി വർദ്ധിച്ചല്ലേ അവസാന കണക്ക് പുറത്തു വരിക? തീർച്ചയായും എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു രീതിയാണുള്ളത്. ഈ ഓൺലൈൻ അപ്ഡേറ്റിംഗ് സംവിധാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും, പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു 7 മണി 8 മണി ആകുന്നതോടുകൂടി വീണ്ടും ഈ ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് വരാറുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു. 3 മണിക്കുള്ള അപ്ഡേഷനാണ്. 57.96% പേരാണ് പുതുപ്പള്ളിയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 55.42%. അതായത് ഇപ്പൊ നമ്മൾ ഈ 50 പുതിയ കണക്ക് പറഞ്ഞല്ലോ, 57.96, അതായത് 58% എന്നുള്ളതാണ്. അതൊരു 3:20 ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിലൊരു 1% ഏറ്റവും മിനിമം കൂടി വരുന്ന ഒരു സാഹചര്യം. നമ്മൾ പറഞ്ഞു 5% അടുത്ത് വർധനവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും 5% വർധനവ് കാണുന്നു. ഇപ്പോഴും നീണ്ട ക്യൂ ആണുള്ളത്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ, ഇപ്പോഴത്തെ സൂചന വെച്ച് നോക്കിയാൽ, മഴയുടെ സമയത്തും സജിത്ത് നമ്മൾ കണ്ടത് എല്ലാവരും സ്വന്തം വാഹനങ്ങളിലും ഓട്ടോയിലും ഒക്കെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് വളരെ ഒരു എന്താ പറയുക, രസകരമായ മത്സരവും ആവേശപൂർവ്വം ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും. അത് പുതുപ്പള്ളിയുടെ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. ഈ അപ്പുറത്ത് അതിന്റെ റിസൾട്ട് എന്ത് എന്നുള്ളതാണ് ഇനി പുതിയ കൗതുകം. എന്തായാലും ഈ പുതുപ്പള്ളി നൽകുന്ന സസ്പെൻസ് അതൊന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം നൽകുന്ന സൂചന. കാരണം ഈ ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലം എന്നത് അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അവകാശവാദങ്ങൾ പലതുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന അവകാശവാദങ്ങളുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഉയരുന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലം, എന്താണ് പുതുപ്പള്ളിയുടെ മനസ്സിൽ, എന്താണ് ജനങ്ങളുടെ മനസ്സിൽ എന്നതിൽ നമുക്ക് കാത്തിരിപ്പ് അവശേഷിക്കണം. എന്തായാലും പോളിംഗ് ശക്തമായി തന്നെ തുടരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന 2021-ലെ സ്ഥാനാർത്ഥികളും ഒക്കെ